ആണവ മിസൈൽ രാജാവാകാൻ ഇന്ത്യ. ഏത് യുദ്ധവും ഇനി ഇന്ത്യക്ക് നിസ്സാരമാണ്. ഇന്ത്യനെ ഒരടി പോലും പിന്നോട്ട് വെക്കില്ല. ശരിക്കും പറഞ്ഞാൽ ആഗോളതലത്തിലെ എല്ലാത്തരം ചേരിതിരിവുകളെയും യുദ്ധ സാഹചര്യങ്ങളെയും ഒക്കെ കണക്കിലെടുത്ത് സർവസജ്ജമാകാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യ. ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു വലിയ ശക്തമായ മുന്നേറ്റം തന്നെ നടത്തുകയാണ്. അതിലിനി ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഇന്ത്യ കാലോചിതമായി ആണവക്കരുത്തും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ആണവശേഷിയുള്ള മിസൈലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അപ്പോ സ്വന്തം പ്രതിരോധം ഉറപ്പുവരുത്താൻ ഇനി ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പുകൾക്കില്ല എന്നാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഇന്ത്യക്കെതിരെ മിസൈൽ പ്രതിരോധം തീർത്തിരിക്കുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും എല്ലാ നീക്കങ്ങളിലും ഇനി ഇന്ത്യയുടെ സമീപനം അവർ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. ചൈനയും പാകിസ്ഥാനും ശരിക്കും ഭയക്കണം. കാരണം പല പ്ലാനുകളും ഇന്ത്യക്കുണ്ട്. അതൊന്നും ഇവർക്ക് അത്ര സുഖകരമാവത്തില്ല. ഇന്ത്യ നയങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സ്വന്തം സേനാശക്തിയിൽ അഹങ്കരിക്കുന്ന ചൈനയിൽ ഉണ്ടാക്കുന്ന കൊള്ളക്കം വലുതായിരിക്കും. കാരണം നമുക്കറിയാം, ചൈനയുടെ കൂർമ്മ ബുദ്ധിയിൽ ചൈന എപ്പോഴും അവരുടെ ഒരു കണ്ണ് ഇന്ത്യയിലേക്ക് നടിരിക്കുകയാണ്. അതായത് ഇന്ത്യയെ തന്നെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം അവരത് നീക്കി വെച്ചിരിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ഇന്ത്യയുടെ റേഞ്ച് എപ്പോഴും ചൈന ഭയക്കുന്നത് തന്നെയാണ്. നിലവിൽ 160 ആണവ മിസൈലുകളാണ് ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മിസൈലുകളുടെ എണ്ണം ഇന്ത്യയുടെ അതിർത്തികളിലെ ഭീഷണി പ്രദേശങ്ങളുടെയും സമുദ്ര സുരക്ഷയുടെയും വ്യാപ്തിക്കനുസരിച്ച് ഇന്ത്യ വികസിപ്പിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഉപഭൂഖണ്ഡത്തിൽ ചൈനയാണ് ആണവകാര്യത്തിൽ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ തിരിച്ചിരിക്കുന്ന ഒരു രാജ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചൈനയ്ക്ക് എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരുതരം സ്വേച്ഛാധിപത്യമാണ് ഉള്ളത്. അന്യന്ത്യയാണെങ്കിലും അതിലൊന്നും കൈകടത്തുക, അതുപോലെ പൊതു നിയമങ്ങളെ കാറ്റിൽ പറത്തി തന്നിഷ്ടം പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് ചൈനയുടെ പൊതുവെയുള്ളൊരു ലീലാവിലാസം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചൈനയുടെ പക്കൽ നിലവിൽ 300 പുതിയ ആണവ മിസൈലുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ 350 മിസൈൽ വിക്ഷേപണികൾ നിലവിൽ ഈ ചൈനയ്ക്കുണ്ട്. ഇനി പാകിസ്ഥാന്റെ കൈവശം ചൈന നൽകിയതും കൂടി കൂട്ടിയാൽ 165 എണ്ണമാണ് ഉള്ളത്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ആഗോളതലത്തിൽ 9 രാജ്യങ്ങളാണ് ഈ ആണവ മിസൈലുകളുള്ള സൈനിക ശക്തികൾ. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, വടക്കൻ കൊറിയ എന്നിവരാണ് ആണവ പോർമുനകളുമായി ഇപ്പോൾ രംഗത്തുള്ള രാജ്യങ്ങൾ. എന്തായാലും ഇപ്പോ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യ പ്രതിരോധ രംഗം ശക്തമാക്കുന്നതിൽ ഇനി ഒട്ടും തന്നെ വൈകിക്കില്ല എന്ന വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ തുനിഞ്ഞിറങ്ങി തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇന്ത്യ ഓരോരോ കരുക്കളും നീക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ വ്യോമസേനയ്ക്കായിട്ട് 1-ഉം 2-ഉം അല്ല 114 അത്യാധുനിക വിമാനങ്ങൾ ലഭ്യമാക്കാൻ വിദേശ യുദ്ധ വിമാന കമ്പനികളുമായിട്ട് ഇന്ത്യ ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഈ 114 വിമാനങ്ങളിൽ തന്നെ 96 വിമാനങ്ങൾ പൂർണ്ണമായി ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. 18 ഇറക്കുമതി ചെയ്യുകയും ചെയ്യും. ഇതിന്റെ എല്ലാം വില വിദേശ കറൻസിയായിട്ടും ഇന്ത്യൻ കറൻസിയായിട്ടും നമ്മൾ നൽകും. മേക്ക് ഇൻ ഇന്ത്യ ആശയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ വില പൂർണ്ണമായിട്ടും ഇന്ത്യൻ കറൻസിയിൽ നൽകുന്നത്. പിന്നെ ഇന്ത്യ ഇപ്പോ ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് പ്രമുഖ യുദ്ധ വിമാന കമ്പനികളായിട്ടുള്ള ലോക്ക്ഹീൽഡ് മാർട്ടിൻ, മിക് ദസോ ഏവിയേഷൻ, സാബ്, ഇർകൂട്ട് കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികളുമായി സഹകരിച്ചിട്ടാണ്. ഇതിനൊപ്പം തന്നെ ഇന്ത്യൻ കമ്പനികളും ഇതിന്റെ സംയുക്ത പങ്കാളികളാവും. നമുക്കറിയാം, നമ്മുടെ വ്യോമസേനയുടെ കൈവശമുള്ള മിഗ് വിമാനങ്ങളടക്കം കാലപ്പഴക്കം വന്നവയാണ്. അപ്പോ ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ നിന്നുള്ള ഭീഷണി ചെറുക്കാൻ വിവിധ ഉദ്ദേശ അത്യാധുനിക വിമാനങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യവുമാണ്. അതുപോലെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ സഹായമായിരുന്നു നമ്മൾ ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 36 റഫാൽ വിമാനങ്ങൾ. നമ്മുടെ ലഡാക്ക് അതിർത്തിയിലെ ചൈനീസ് ഭീഷണി നേരിടാൻ ഇത് നമ്മളെ സഹായിച്ചത് വലിയ രീതിയിൽ തന്നെയായിരുന്നു. നമ്മൾ ഇവയ്ക്ക് പുറമെ ഒരു 83 LDA MK-1A വിമാനങ്ങൾക്കും ഓർഡർ നൽകിയിട്ടുണ്ടായെങ്കിലും 5ാം തലമുറ അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണെന്നാണ് സേനയുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സ് വിദേശ വേണ്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ സമയമെടുക്കാതെ തന്നെ ഇന്ത്യയുടെ ശക്തി കൂട്ടാൻ വേണ്ടി തന്നെയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യും. ഞാൻ ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക.